ദൈവത്തിന് സ്തുതി. വിശുദ്ധ ബോനിഫസ്, ജർമ്മനിയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ബോനിഫസ് 680 ജനിച്ചു. കുലീനജാതനായിരുന്ന അദ്ദേഹത്തിന് അന്നത്തെ നിലയിലെ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. വിദ്യാഭ്യാസ ശേഷം അദ്ദേഹം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. അധ്യാപനത്തിൽ വിജയവും പ്രശസ്തിയും നേടിയെങ്കിലും അതൊന്നും ബോനിഫസിനെ സംതൃപ്തനാക്കിയില്ല. ബാല്യത്തിൽ തന്നെ സന്യാസ ജീവിതത്തിൽ ആകൃഷ്ടനായിരുന്ന ബോനിഫസ് തന്റെ ആഗ്രഹം സാധ്യമാക്കാൻ തന്നെ തീരുമാനിച്ചു. സന്യാസ ആശ്രമത്തിൽ ചേർന്ന അദ്ദേഹം തന്റെ 30-ാമത്തെ വയസ്സിൽ വൈദികനായി. രക്ഷയുടെ മാർഗം കാണാതെ അലഞ്ഞു തിരിയുന്ന അനേകർക്ക് സത്യമാർഗം തുറന്നുകൊടുക്കുക, ക്രിസ്തുവിന്റെ സുവിശേഷം അവരോട് പ്രസംഗിക്കുക, വിശ്വാസ സത്യങ്ങൾ അവരെ പഠിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു വിശുദ്ധന്റെ സ്വപ്നവും ജീവിതവും. 716 പ്രേഷിത പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം ഫ്രീസ്ലൻഡിലേക്ക് യാത്ര തിരിച്ചു. അല്പകാലത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം തിരികെ ഇംഗ്ലണ്ടിലെത്തിയ അദ്ദേഹം ഉടൻ തന്നെ മാർപ്പാപ്പയുടെ അനുവാദത്തോടെ ജർമ്മനിയിലേക്ക് പുറപ്പെട്ടു. അവിടെ വിശുദ്ധൻ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അനേകായിരങ്ങളെ അദ്ദേഹം സത്യവിശ്വാസത്തിലേക്ക് നയിച്ചു. ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പറ്റിയ അവസരമെന്ന് തോന്നിയതിനാൽ അദ്ദേഹം വീണ്ടും ഫ്രീസ്ലൻഡിലേക്ക് പോയി. ഇത്തവണ വിശുദ്ധന്റെ പ്രയത്നങ്ങൾക്ക് ഫലം കണ്ടു. 13 വർഷത്തോളം അദ്ദേഹം അവിടുത്തെ ആർച്ച് ബിഷപ്പിനോടൊപ്പം പ്രേഷിത വൃത്തിയിൽ ഏർപ്പെട്ടു. അതിനുശേഷം ജർമ്മനിയിലെത്തിയ വിശുദ്ധനെ ഉടൻ തന്നെ റോമിലേക്ക് വിളിച്ചു. ബോനിഫസിന്റെ ജീവിത പരിശുദ്ധി തിരിച്ചറിഞ്ഞ മാർപ്പാപ്പ അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. സഭാ അധികാരികളുടെയും രാഷ്ട്രീയ അധികാരികളുടെയും പിന്തുണയോടെ വീണ്ടും ജർമ്മനിയിലെത്തിയ വിശുദ്ധൻ ജർമ്മൻ ജനതയുടെ അന്ധവിശ്വാസം തുടച്ചു നീക്കുവാൻ തന്നെ തീരുമാനിച്ചു. അവർ ദേവന്മാരുടെ വാസസ്ഥലമെന്ന് കരുതി ആരാധിച്ചിരുന്ന തോർസിലെ ഓക്കു വൃക്ഷത്തെ അദ്ദേഹം വെട്ടിമാറ്റുകയും ആ വൃക്ഷത്തിന്റെ തടി ഉപയോഗിച്ച് ഒരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. അതോടെ അന്ധവിശ്വാസം ഒരു പരിധിവരെ അവസാനിപ്പിച്ചു. 731 ഗ്രിഗറി 3-ാമൻ പാപ്പ വിശുദ്ധനെ ജർമ്മനിയുടെ മെത്രാപ്പോലിത്തയായി നിയമിച്ചു. ജർമ്മനിയിലെ പ്രവർത്തനങ്ങൾക്കായി ഇംഗ്ലണ്ടിൽ നിന്നുള്ള വൈദികരുടെ സഹായവും അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. വാർദ്ധക്യത്തിലെത്തിയതോടെ രൂപതാ ഭരണത്തിൽ നിന്ന് വിരമിച്ച വിശുദ്ധൻ വിശ്രമിക്കാൻ ഒരുക്കമായിരുന്നില്ല. വിശുദ്ധൻ മിഷൻ പ്രവർത്തനങ്ങളിൽ തന്റെ സഹപ്രവർത്തകരായിരുന്നവരെയും കൂട്ടി ഫ്രീസ്ലൻഡിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹവും ഒപ്പമുണ്ടായിരുന്ന 52 പേരും രക്തസാക്ഷിത്വം വരിച്ചു. ദൈവത്തിന് സ്തുതി. വിശുദ്ധ ബോണിഫസിന്റെ തിരുനാൾ മംഗളങ്ങൾ.